ഹായ് ഫ്രണ്ട്സ്, റോക്ക് ആൻഡ് സോൾട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കൊഞ്ചാണ്. ഒരുപാട് ദിവസമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യണമായിരുന്നു ലോബ്സ്റ്റർ കിട്ടാനായിട്ട്, പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടാണ് ഈ ഒരു ടൈമിൽ കിട്ടാനായിട്ട്. സോ നമ്മൾക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ലോബ്സ്റ്റർ ഒക്കെ കട്ട് ചെയ്യാൻ നമ്മൾ ഉണ്ടല്ലേ, ഏകദേശം 1 kilo അടുത്ത് വരുന്ന ലോബ്സ്റ്റർ ആണ്. നല്ല എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ കാണിച്ചുതരാം. എങ്ങനെയാണുള്ള സൈഡ് രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പതുക്കെ തുറക്കും. വളരെ എളുപ്പമാണത് ശരിക്കും പറഞ്ഞ് കട്ട് ചെയ്യാനായിട്ട്. അതാണ് നമ്മുടെ കറക്റ്റ് ഇതിൻ്റെ ഫ്ലഷ്. ഓക്കെ, നാലോ പീസായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ പതുക്കെന്ന് വലിച്ചു കഴിയുമ്പോൾ ഒരു നമ്മൾ കളയണം. ഒരിലൊക്കെ എടുത്ത് വരുന്ന ലോബ്സ്റ്റർ വെട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു 300-350 grams ഉണ്ടാവുള്ളൂ ഇപ്പോൾ. ഓക്കെ, നമുക്കിനിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കൂടാതെ തന്നെ ഇഞ്ചി ഇടിച്ചിട്ടുണ്ട്, പിന്നെ 1/2 teaspoon കടുക്, കൂടാതെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 teaspoon. ഓക്കെ, ആവശ്യത്തിന് ഉപ്പും പിന്നെ ലേശം വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് എണ്ണ ഇടാം, അതിനുശേഷം അതിലോട്ട് സവാള ഇടാം. നമുക്കൊരു മീഡിയം 2 സവാള ഞാൻ എടുത്തേക്കണം. കൂടാതെ തന്നെ ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു 4-5 എണ്ണം. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പച്ചമുളക് 2 എണ്ണം നമ്മൾ ഓൾറെഡി ഇതിട്ടൊന്ന് വേവിച്ച് തന്നാലും നമുക്ക് എരിവനായിട്ട് ഇടാം. അതിനുശേഷം വെളുത്തുള്ളി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നൊരു 4 എണ്ണം മുറിച്ച് ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനുശേഷം നമുക്കിനി ഇഞ്ചി ഇടാം. നമ്മൾ ഇഞ്ചി ഇട്ടാണ് വേവിച്ചത് നേരത്തെ, എന്നാലും ഒരു ലേശം ഇടിച്ചത്. ഓക്കെ, നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പിടാം അതിനൊപ്പം തന്നെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് സവാളയൊക്കെ വെന്ത് കിട്ടും. ലൈറ്റ് ബ്രൗൺ ആണ് വരെ പതുക്കെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒരു 2 medium തക്കാളി കുരു കളഞ്ഞിട്ട് ഇടാം. എന്നിട്ട് പതുക്കി ഇളക്കിയിട്ട് മൂടി വെക്കാം. നമുക്ക് ഒരു 15 മിനിറ്റോളം മൂടി വെക്കാം. അപ്പോഴേക്കും തക്കാളിയും സവാള എല്ലാം കൂടി വെന്ത് കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് മസാല കൂട്ടിടാം. ഇപ്പം
നമ്മൾ തക്കാളിയും സവാളയൊക്കെ അങ്ങോട്ട് വെന്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗരം മസാല 1 teaspoon, മുളക് പൊടി 1.5 teaspoon, മല്ലിപ്പൊടി 1/4 teaspoon, മഞ്ഞൾപ്പൊടി 1/4 teaspoon, കുരുമുളക് പൊടി 1 teaspoon. ഇതിലിടാം പിന്നെ 1 ഇത്തിരി ഉപ്പ്. എല്ലാം കൂട്ടിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ലോബ്സ്റ്റർ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചാണ് നമ്മുടെ ലോബ്സ്റ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറിയൊരു വേപ്പിലിട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ലോബ്സ്റ്റർ വാഴലിലോട്ട് വിളമ്പാം. അതിൻ്റെ ഒപ്പം നമുക്ക് ചോറുണ്ട്, അതിൻ്റെ മോര് ചാറ്. നമ്മളിവിടെ ഉള്ളത് ഇപ്പം നിശാന്താണ്, കൂടെ തന്നെ ദീപു ഭായ്. നല്ല ഗ്രേവി രീതിയിലാണ് ഇട്ടേക്കണം. ഹായ്, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. ചോറുണ്ട് ഇവിടെ, കൂടാതെ നമ്മുടെ ലോബ്സ്റ്റർ, മോരുചാറുണ്ട്. ഓക്കെ, ലോബ്സ്റ്റർ മാത്രമായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരേ ടൈമിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ലോബ്സ്റ്റർ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ലോബ്സ്റ്ററും ശരിക്കും നമ്മുടെ ചെമ്മീൻ്റെ ടേസ്റ്റാണ്. ചെമ്മീൻ്റെ എണ്ണത്തിൽ പെട്ടതാണ് ലോബ്സ്റ്ററും. ഉരുക്കാൻ ടേസ്റ്റാണ്, ഉരുക്കാൻ കുറച്ച് വലുതാണേ ഉള്ളൂ, സെയിം ടേസ്റ്റാണ്. ചോറായിട്ട്
ഗ്രേവി ആകുമ്പോൾ നമുക്ക് ചോറിനോട് കഴിക്കാൻ പറ്റുക. അപ്പൊ എല്ലാവരും കണ്ടില്ല അപ്പൊ എങ്ങനെ വെക്കുന്ന ലോബ്സ്റ്റർ. എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്, കൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുക. ഇത് ഉണ്ടാക്കിയതിന് ശേഷം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ലോബ്സ്റ്ററും നല്ല ചോറും മോരിയാറും. ഓക്കെ, എല്ലാവരും പരീക്ഷിക്കുക. ചെറിയ ഉള്ളിലിട്ട് പരീക്ഷിക്കണം, ചൂട് ടേസ്റ്റ് കൂടും. കഴിക്കുമ്പോ ഇങ്ങനെ ആയിരിക്കും നിശാന്തേ. അല്ല, ചട്ടിയിലിട്ട് കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ, അത് വേറെ അറിയും. അല്ല, ശരിക്കും നമ്മുടെ അമ്മമാര് പറയും നമ്മളെ എല്ലാത്തിന്റെയും സത്ത് ഏതാ താഴെയാണോ, ചട്ടി വടിക്കുമ്പോഴാണ് സത്ത് എന്ന് പറയും. ലാസ്റ്റ് ശരിക്കും നമ്മള് അല്ല, ഇതുപോലെ ഇനി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടാറില്ല.